വിവാദങ്ങളിൽ തളരാതെ കണ്ണൂർ ജില്ലാ പോലീസ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പ്രതിഷേധത്തിന് കോപ്പുകൂട്ടിയപ്പോൾ കണ്ണൂരിൽ അത് പോലീസ് മുള്ളയിലേ നുള്ളി. ഇതര സംസ്ഥാനക്കാർക്കിടയിൽ ജില്ലാ പോലീസ് മേധാവി മുതൽ SIമാർ വരെ ബോധവൽക്കരണവുമായി എത്തി. ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്നതും പോലീസ് തന്നെ. और आपको जो भी जरूरत है, जैसे कि अनाज का जरूरत है, जो चावल पानी का जरूरत है, हमसे बताओ भाई. गवर्नमेंट ऑफ केरला या केरला का सरकार हमको इधर भेजिए कि आपको जो भी जरूरत जो हर दिन लगते हैं. ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവർക്ക് നമ്മൾ നൽകിയ ഒരു പേരുണ്ട്, അതിഥി തൊഴിലാളികൾ. അതിനോട് 100% നീതി പുലർത്തുകയാണ് കണ്ണൂർ ജില്ലാ പോലീസ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതു മുതൽ നാടുകളിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുകയാണ് ഇവരിൽ പലരും. എന്നാൽ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഇപ്പോഴില്ലെന്നും നിങ്ങൾക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ നിറവേറ്റാൻ ഞങ്ങളുണ്ട് എന്ന് അവർക്ക് ഉറപ്പു കൊടുക്കുകയുമാണ് ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്ര. ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം നേരിട്ടെത്തി അവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. और आपका जो भी जो जरूरतें है, हर दिन जो भी आपका चाहिए वो हम पूरा करेंगे. ठीक ठाक ഇതര സംസ്ഥാനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബോധവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല പോലീസിന്റെ പ്രവർത്തനങ്ങൾ. ആവശ്യത്തിന് ഭക്ഷണവും എത്തിക്കുന്നുണ്ട്. അവരുടെ രീതിക്ക് അനുസരിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ നിത്യോപയോഗ സാധനങ്ങളാണ് പ്രധാനമായും നൽകുന്നത്. മട്ടന്നൂരിൽ നിന്നും സേലത്തേക്ക് കാൽനടയായി പോകാൻ ശ്രമിച്ച അതിഥി തൊഴിലാളികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പാനൂർ മുനിസിപ്പാലിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റാനും പോലീസിന് കഴിഞ്ഞു. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിലും വിവിധയിടങ്ങളിൽ പോലീസ് എത്തി ഭക്ഷണ സാധനങ്ങളും മറ്റും വിതരണം ചെയ്തു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലും നടക്കുന്നത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ. SI ഭാവിഷിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണ സാധനങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. PRO സഞ്ജയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും നടത്തി. നിങ്ങൾ ദേശത്തുനിന്നുള്ള ആൾക്കാരും നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും റെഡിയായി നിൽക്കണം, ട്രെയിൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും റെഡി, നിങ്ങൾക്ക് എല്ലാവരും പൈസ തരുന്നുണ്ടെന്നോ ഒന്നും പറഞ്ഞാൽ വിശ്വസിക്കരുത്. നിങ്ങൾക്കിപ്പം വിശ്വസിക്കാൻ പറ്റിയ ഏക ആൾക്കാർ പോലീസ് മാത്രം. മൊബൈലിൽ മെസ്സേജ് മെസ്സേജ് കരെങ്കിൽ അതീവ ജാഗ്രതയോടെ പോലീസ് നീങ്ങിയതിനാൽ കണ്ണൂരിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവരുടെ എണ്ണവും കുറഞ്ഞു. അപൂർവം കേസുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ആദ്യ ദിവസങ്ങളിൽ അതിശക്തമായ നടപടികൾ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലടക്കം സ്വീകരിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മുടെ നിരത്തുകളിൽ കാണുന്നത്. കോവിഡ് സമൂഹവ്യാപനം തടയുന്നതിൽ പോലീസ് വഹിക്കുന്നത് വിലമതിക്കാനാകാത്ത പങ്കാണെന്ന കാര്യം ഉറപ്പ്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ. We'll be right back.